ഗ്രീഡിൻ്റെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ ക്ലാസ് ആണിത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഒരു കെമിക്കൽ കോമ്പിനേഷൻ നടക്കുമ്പോൾ പാലിക്കപ്പെടുന്ന അഞ്ച് നിയമങ്ങളെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പഠിക്കുന്നത് അതായത് ഫസ്റ്റ് ലോ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് രണ്ടാമത്തെ ലോ ആണ് ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ അല്ലെങ്കിൽ ഡെഫിനിറ്റ് പ്രപ്പോർഷൻ മൂന്നാമത്തെ ലോ ആണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ നാലാമത്തെ ലോ ആണ് ഗ്ലൂസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയം അഞ്ചാമത്തെ ലോ ആണ് അവഗാട്രോ ലോ ഇത് ഇതഞ്ചിനെയും കൂടെ ചേർത്താണ് നമ്മൾ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഓരോ ലോയെ പറ്റിയിട്ടും നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് വരുന്ന ലോ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അപ്പൊ ഈ കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്ന ലോ നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് കൊണ്ടുവരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ലാവോസിയർ ഓക്കെ അപ്പോൾ ലാവോസിയർ കൊണ്ടുവരുന്ന നിയമമാണ് വളരെ സിമ്പിൾ നിയമം പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ മാസ് എന്ന് പറയുന്നത് എപ്പോഴും കൺസെർവഡ് ആയിരിക്കും എന്ന് വെച്ചാൽ ഒരു ഫിസിക്കൽ ചേഞ്ചോ അല്ലെങ്കിൽ ഒരു കെമിക്കൽ ചേഞ്ചോ നടക്കുന്ന സമയത്ത് ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും ടോട്ടൽ മാസ് ഓഫ് ദി പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും കൂടുതലൊരു എക്സ്പ്ലനേഷൻ ഇവിടെ ഒരു ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നില്ല അറിയാമെന്നുള്ള കാര്യമാണ് അല്ലേ പക്ഷേ ഇവിടെ പ്രശ്നം അന്ന് സെവൻറ്റീൻ എയ്റ്റി നയല് ഇത് വാലിഡ് ആയിരുന്നു കുറേ കാലം വാലിഡ് ആയിരുന്നു പക്ഷേ പിന്നീട് ഇത് എന്ത് ചെയ്യുന്നുണ്ട് ഇതിന് ചെറിയ മാറ്റം വരുന്നുണ്ട് അല്ലേ നമ്മുടെ ഐൻസ്റ്റീൻ്റെ ഈക്വൽ ടു എം സി സ്ക്വയർ ഇക്വേഷൻ നമുക്കറിയാം ഇവിടെ എനർജി എന്ന് പറയുന്നത് മാസമായിട്ട് അല്ലെങ്കിൽ മാസ് എനർജി ആയിട്ട് മാറുന്നുണ്ട് സോ ഈ പറയുന്ന നിയമം ഇപ്പോൾ ഒരു വാലിഡ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്കതിൽ സംശയം ഉണ്ട് അല്ലേ അപ്പോൾ ഈ പറയുന്ന റിലേറ്റിവിറ്റിയൊക്കെ വന്നപ്പോഴത്തേക്കും ഇതിന് പ്രസക്തി കുറഞ്ഞു എന്നാലും ടോഫ് ഓഫ് മാസ് ഒരു പരിധിവരെ ശരിയായിട്ടുള്ള നിയമമാണ് അതായത് ഒരു കെമിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ച് നടക്കുമ്പോൾ ടോട്ടൽ മാസ് ഓഫ് ദി ദ എന്ന് പറയുന്നത് പ്രോഡക്റ്റിനെ ഈക്വൽ ആണ് രണ്ടാമത്തെ നിയമമാണ് ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ അല്ലെങ്കിൽ ഡെഫിനിറ്റ് പ്രപ്പോഷൻ അപ്പോൾ ഒരുപാട് നിയമങ്ങൾ പഠിക്കും മാറിപ്പോ നിങ്ങൾ ഈ നിയമം ഓർത്തുവെക്കുക ഡെഫിനിറ്റ് പ്രപ്പോഷൻ അതായത് പ്രപ്പോഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഡെഫിനിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ അത് കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് വെച്ചാൽ മാറത്തില്ല എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് നമ്മൾ എടുത്തു എന്ന് വിചാരിക്കുക ആ കോമ്പൗണ്ട് പല എലമെന്റുകൾ ചേർന്നായിരിക്കും ഫോം ചെയ്യുന്നത് അങ്ങനെ ഏതൊരു കോമ്പൗണ്ട് നമ്മൾ എടുത്താലും അത് ഫോം ചെയ്ത എലമെൻ്റുകൾ തമ്മിലുള്ള പ്രപ്പോർഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് വെച്ചാൽ വേറൊരു രീതി പറയാം നമ്മൾ ഒരു കോമ്പൗണ്ട് എടുക്കുന്നു അതിന് എവിടെ നിന്ന് എടുത്താലും ശരി എങ്ങനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താലും ശരി അതിനകത്തുള്ള എലമെൻറ്റുകൾ തമ്മിലുള്ള പ്രപ്പോർഷൻ എന്തിന്റെ പ്രപ്പോർഷൻ വെയിറ്റിന്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ സാധാരണ വെള്ളം അത് നമ്മൾ കടൽ വെള്ളം എടുത്താലും ശരി മഴ എടുത്താലും ശരി നമ്മുടെ വൈപ്പ് വെള്ളം എടുത്താലും ശരി അതിൽ രണ്ട് എലമെൻ്റുകളാണ് ഉണ്ടാകുന്നത് ഹൈഡ്രോജനും ഓക്സിജനും ഹൈഡ്രോജനും ഓക്സിജൻ ഹൈഡ്രോജനും ഓക്സിജൻ നമുക്കറിയാം ഹൈഡ്രോജൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഒന്നാണ് ഓക്സിജന്റെ മാസം എന്ന് പറയുന്നത് എത്രയാണ് പതിനാറാണ് സിക്സ്റ്റീൻ ആണ് അല്ലേ അപ്പോൾ മാസം ഓഫ് ഹൈഡ്രോജൻ എന്ന് പറയുന്നത് ഒന്ന് മാസം ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് സിക്സ്റ്റീൻ അപ്പോൾ അതിൻ്റെ പ്രപ്പോർഷൻ എന്തായിരിക്കും ടു ഈസ്റ്റ് സിക്സ്റ്റീൻ അതിന് മഴവെള്ളം ആയാലും അത് ടു സിക്സ്റ്റീൻ ആയിരിക്കും ടാപ്പ് വാട്ടർ ആയാലും അത് ടൂ സിക് ആയിരിക്കും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അതാണ് ഇവിടെ പറയുന്നത് ഇസ്പെക്ടീവ് ഓഫ് ദ സോഴ്സ് എ ഗവൺ കോമ്പോണ്ട് ഓൾവേസ് കണ്ടെയ്ൻ ദ സെയിം എലമെന്റ് കമ്പൈൻഡ് ഇൻ ദ സെയിം പ്രൊപ്പോഷൻ ബൈ മാസ് സോ മാസ് പ്രൊപ്പോഷൻ സെയിം ആയിരിക്കും അതിന് ഏത് സോഴ്സ് എടുത്താൽ ഈ നിയമമാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോഷൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് കോമ്പോസിഷൻ അല്ലേ കോമ്പോസിഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും ഹെച്ചും ഓയും തമ്മിലുള്ള ഈക്വൽ ആയിരിക്കും ഡെഫനിറ്റ് ആയിരിക്കും പ്രപ്പോഷൻ്റെ രീതിയിലും പറയാം ഇത് കൊണ്ടുവന്നത് ജോസഫ് റോസ്റ്റ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇവിടെയും ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഈ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ തന്നെ പല പല ലിമിറ്റേഷൻസ് ഉള്ള ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇവിടുത്തെ ലിമിറ്റേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആർക്ക് ബാധകമല്ല ഐസോടോപ്പുകൾ എടുക്കുമ്പോൾ ബാധകമല്ല ോപ്പ് നമുക്ക് അറിയാം അല്ലെ സെയിം അറ്റോമിക് നമ്പറും ഡിഫറൻറ്റ് മാസ് നമ്പറും മാസ് നമ്പറാണ് മാസ് വെയിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതെന്ത് ചെയ്യും ഐസോടോപ്പുകളുടെ കേസിൽ നമുക്ക് ബാധകമല്ല അല്ലാതെ എല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള കോം കമ്പോണൻറ്റുകളുടെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും സെയിം ആയിരിക്കും എന്ന് പറയുന്ന നിയമമാണ് ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ അല്ലെങ്കിൽ ഡെഫിനറ്റ് പ്രപ്പോർഷൻ അപ്പോൾ അത് വെച്ച് നമുക്ക് ഒരു ചോദ്യം നോക്കാം ഒരു അപ്പൊ എക്സ്പെരിമെന്റ് ഓക്കെ പോയിന്റ് രണ്ട് നാല് മൂന്ന് ഗ്രാം ഓഫ് മെഗ്നീഷ്യത്തിനെ നമ്മൾ ബേൺ ചെയ്തു ആരുടെ ബേണില് പ്രസൻസിൽ ഓക്സിജന്റെ പ്രസൻസിൽ അങ്ങനെ ബേൺ ചെയ്തപ്പോൾ നമുക്ക് പോയിന്റ് നാല് പൂജ്യം മൂന്ന് പൂജ്യം ഗ്രാം ഓഫ് മഗ്നീഷ്യം ഓക്സൈഡ് കിട്ടി ഇത് എക്സ്പെരിമെന്റ് നമ്പർ വൺ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് മറ്റൊരു എക്സ്പെരിമെന്റിൽ പോയിൻറ്റ് വൺ എയ്റ്റ് ടു സീറോ ഗ്രാം ഓഫ് മഗ്നീഷ്യത്തിന് നമ്മൾ ബേൺ ചെയ്തു അപ്പോൾ നമുക്ക് പോയിന്റ് ത്രീ സീറോ ടു സീറോ ഗ്രാം ഓഫ് മഗ്നീഷ്യം ഓക്സൈഡ് കിട്ടി അപ്പോൾ രണ്ടിടത്തും കിട്ടുന്ന പ്രോഡക്റ്റ് ആര് മെഗ്നീഷ്യം ഓക്സൈഡ് രണ്ടിടത്തും കിട്ടിയ പ്രോഡക്റ്റ് ആരാണ് മെഗ്നീഷ്യം ഓക്സൈഡ് അപ്പോൾ രണ്ടളവിൽ നമ്മൾ കമ്പോണൻറ്റുകൾ എടുത്തിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് മെഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്തത് ചോദ്യം എന്താ പറഞ്ഞേക്കുന്നത് ഷോ ദാറ്റ് ദ ഡേറ്റ എക്സ്പ്ലെയിൻസ് ദ ലോ ഓഫ് ഡെഫൻ പ്രൊപ്പോർഷൻ ഇത് ഡെഫൻ പ്രൊപ്പോർഷൻ ഒബേ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നാണ് ചോദിച്ചേക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് രണ്ടിടത്തും ഈ പറയുന്ന ഫോമായ ആയ മഗ്നീഷ്യം ഓക്സൈഡ് അല്ലേ ഈ മഗ്നീഷ്യം ഓക്സൈഡിനകത്തുള്ള മെഗ്നീഷ്യത്തിന്റെ ഓക്സിജന്റെയും വെയിറ്റിന്റെ റേഷ്യോ എടുക്കണം എന്നാണ് അർത്ഥം സോ ഫസ്റ്റ് എക്സ്പെരിമെന്റ് നമുക്ക് നോക്കാം ഒന്നാമത്തെ എക്സ്പെരിമെന്റ് പറഞ്ഞ എന്താണ് നമ്മൾ എന്തെടുത്തു പോയിന്റ് രണ്ട് നാല് മൂന്ന് ഗ്രാം ഓഫ് മെഗ്നീഷ്യം എടുത്തു ബേൺ ചെയ്തു ആൻ്റെ പ്രസൻസിൽ ഓക്സിജൻ്റെ പ്രസൻസിൽ പോയിന്റ് നാല് മൂന്ന് ഗ്രാം കിട്ടി രണ്ട് പോയിന്റ് ഒന്ന് എട്ട് രണ്ട് ഗ്രാം എടുത്തു ബേൺ ചെയ്തപ്പോൾ നമുക്ക് പോയിന്റ് മൂന്ന് പൂജ്യം രണ്ട് ഗ്രാം കിട്ടി അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ് ഡെഫിനറ്റ് പ്രപ്പോർഷൻ ഉപേ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ മെഗ്നീഷ്യത്തിൻ്റെയും അതുപോലെ തന്നെ ഓക്സിജൻ്റെയും എന്തെടുക്കണം മാസ് എത്രയാണ് ഇവിടെ ഫോം ചെയ്തതെന്ന് കണ്ടെത്തിയിട്ട് അല്ലെങ്കിൽ എത്ര മാസമാണ് ഇവിടെ റിയാക്ട് ചെയ്തതെന്ന് കണ്ടെത്തിയിട്ട് അതിൻ്റെ റേഷ്യോ എടുക്കണം സോ നമുക്കിവിടെ അത് കണ്ടുപിടിക്കാം നമ്മളെടുത്തു മെഗ്നീഷ്യം ഓക്സിജൻ മെഗ്നീഷ്യം ഓക്സൈഡ് ഫസ്റ്റ് എക്സ്പെ എക്സ്പെരിമെൻ്റ് നമുക്ക് കിട്ടി മഗ്നീഷ്യം പോയിൻറ്റ് ടു ഫോർ ത്രീ ഫോം ചെയ്ത് പോയിന്റ് ഫോർ സീറോ ത്രീ ഓക്സിജൻ ലോ ഓഫ് നമ്മൾ ആദ്യം പഠിച്ച ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത് എന്താ പുതിയതായിട്ടൊന്നും ഫോം ചെയ്യുന്നില്ല അപ്പോൾ പോയിന്റ് നാല് മൂന്ന് പൂജ്യം മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ പോയിന്റ് രണ്ട് നാല് മൂന്ന് മെഗ്നീഷ്യം ആണെങ്കിൽ ബാക്കി എന്തായിരിക്കും ഓക്സിജൻ ആയിരിക്കും സോ പോയിന്റ് ഫോർ സീറോ ടുന്ന് നമ്മൾ പോയിന്റ് ടു ഫോർ ത്രീ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും സോറി പോയിന്റ് സീറോ സീറോ പോയിൻ്റ് ഫോർ സീറോ ത്രീയാണ് മൂന്ന് ത്രീയാണ് മാറി കുറച്ചുകൂടി നമുക്ക് എത്ര കിട്ടും ത്രീം ത്രീയും പോയാൽ സീറോ പിന്നെ വന്ന് ടെന്നിൽ നിന്ന് കുറവ് പോയ സിക്സ് വൺ അപ്പോൾ എത്ര കിട്ടും ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ തന്നെ പോയിൻറ്റ് വൺ സിക്സ് സീറോ അടുത്ത എക്സ്പെരിമെൻറ്റ് ടുവിൽ നമ്മുടെ അടുത്ത് പോയിന്റ് വൺ എയ്റ്റ് ടു ഗ്രാം ഓഫ് മെഗ്നീഷ്യം എടുത്തു കിട്ടിയത് പോയിൻറ്റ് ത്രീ സീറോ ടു ഗ്രാം ഉറപ്പായിട്ടും പുതുതായിട്ട് ഒന്നും ഇവിടെ ഫോം ചെയ്യുന്നില്ല അപ്പോൾ മൊത്തം പോയിൻറ്റ് മൂന്നുണ്ടാകുമെങ്കിൽ അതിൽ പോയിൻറ്റ് ഒന്ന് എട്ട് രണ്ട് മെഗ്നീഷ്യം ആണെങ്കിൽ അതിൻ്റെ ബാക്കി എന്തായിരിക്കും ഓക്സിജൻ ആയിരിക്കും അപ്പോൾ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള എന്ത് കിട്ടി മെഗ്നീഷ്യത്തിൻ്റെയും ഓക്സിജന്റെയും മാസ് കിട്ടി അടുത്ത പരിപാടി എന്താ റേഷ്യോ കണ്ടുപിടിക്കുക റേഷ്യോ മെഗ്നീഷ്യം ടു ഓക്സിജൻ ഫസ്റ്റ് എക്സ്പെരിമെന്റിൽ അത് പോയിന്റ് ടു ഫോർ ത്രീ ഡിവൈഡ് ബൈ പോയി വൺ സിക്സ് സീറോ രണ്ടാടുത്ത എക്സ്പെരിമെന്റ് പോയിന്റ് വൺ എയ്റ്റ് ടു ഡിവൈഡ് ബൈ പോയിന്റ് വൺ ടു സീറോ ചെയ്ത് നോക്കിയാൽ നമുക്ക് രണ്ടിടത്തും വൺ പോയിന്റ് ഫൈവ് വൺ പോയിന്റ് ഫൈവ് എന്ന് കിട്ടും അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ രണ്ട് രീതിയിലും ഫോം ചെയ്ത മെഗ്നീഷ്യം ഓക്സൈഡിലും കമ്പോണൻറ്റുകൾ തമ്മിലുള്ള റേഷ്യോ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് റേഷ്യോ ആണ് അപ്പോൾ ഇവിടെ എന്താണ് ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ അല്ലെങ്കിൽ ഡിഫറൻറ്റ് പ്രപ്പോഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ മൂന്നാമത്തെ നിയമം തൊട്ടാണ് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ വരുന്നത് നിയമത്തിൻ്റെ പേര് ആദ്യം പഠിക്കുക ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോഷൻ ഇത് പ്രപ്പോസ് ചെയ്യുന്നത് ഡാൾട്ടനാണ് എയ്റ്റീൻ നോട്ട് ടു ത്രീയിൽ ഇനി എന്താണ് നിയമം പറയുന്നത് എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ പ്രപ്പോഷൻ മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ ഒന്നിലധികം ഒന്ന് ഓർത്തു വെക്കുക ഒന്നിലധികം പ്രോഡക്റ്റുകൾ ഉണ്ടാവും ഒന്നിലധികം പ്രോഡക്റ്റുകൾ ഉണ്ടാവും എന്നാൽ ഒരേ കമ്പോണൻ്റുകൾ കമ്പൈൻ ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കേ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാം ഇതിലോട്ട് വരാം സോ മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് എലിമെൻറ്റുകൾ ചേർന്ന് ഒരു കോമ്പൗണ്ട് ഉണ്ടാവും നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുന്നത് ഹൈഡ്രോജനെയും ഓക്സിജനെയും ഹൈഡ്രോജനും ഓക്സിജനും കമ്പൈൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന രണ്ട് പ്രോഡക്റ്റുകളാണ് ഒന്ന് വാട്ടറും ഒന്ന് ഹൈഡ്രോജൻ പെറോക്സൈഡും ഒന്ന് വാട്ടറും ഒന്ന് ഹൈഡ്രോജൻ പെറോക്സൈഡും രണ്ടും എന്ത് കമ്പൈൻ ചെയ്താൽ കിട്ടുന്നു ഹൈഡ്രോജനും ഓക്സിജൻ കമ്പൈൻ ചെയ്താൽ കിട്ടുന്നത് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈഡ്രോജൻ എന്ന് പറയുന്നത് രണ്ടിടത്തും സെയിം അളവിലും ഓക്സിജന്റെ അളവിലെ വരുന്ന മാറ്റം കാരണമാണ് നമ്മുടെ രണ്ട് പ്രോഡക്റ്റ് കിട്ടുന്നത് ഹെച്ച് ടു ഓയും ഹെച്ച് ടു ഒ ടു ഓക്കെ ഫസ്റ്റ് വാട്ടർ എന്ന് വെച്ചാൽ എന്താണത് ഹെച്ച് ടു ഒ നമുക്കറിയാവുന്ന സാധനമാണ് അല്ലെ എച്ച് ടു ഒ പെറോക്സൈഡ് എന്ന് വെച്ചാൽ എന്താണ് ഹെച്ച് ടു ഒ ടു അപ്പോൾ രണ്ടിടത്തും ഹെച്ച് ടു ആണ് ഓക്സിജൻ ആദ്യം ഒന്നേ ഉള്ളൂ രണ്ടാമത്തെ രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ഇവിടെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു എലമെന്റുകൾ കമ്പൈൻ ചെയ്യുന്നു വെൻ ടു എലമെന്റ് കമ്പൈൻ രണ്ട് എലമെന്റുകൾ കമ്പൈൻ ചെയ്തു ടു ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട് അല്ലേ ഒന്നിലധികം പ്രോഡക്റ്റുകൾ ഒന്നിലധികം കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നു ഇവിടെ എക്സാമ്പിൾ വാട്ടറും പെറോക്സൈഡും എങ്കിൽ മാസ് ഓഫ് ദ വൺ എലമെന്റ് ദാറ്റ് കമ്പൈൻ വിത്ത് എ ഫിക്സഡ് മാസ് ഓഫ് ദ അതർ എലമെൻറ്റ് ആർ ഇൻ ദ റേഷ്യോ ഓഫ് സ്മോൾ ഹോൾ നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഇങ്ങനെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഒരാൾ ഫിക്സഡ് ആയിരിക്കും അങ്ങ് വിട്ടേക്കും ആരുടെ മാസാണോ ഡിഫറെൻ്റ് ആകുന്നത് ദ മാസ് ഓഫ് വൺ എലമെൻ്റ് ദാറ്റ് കമ്പൈൻസ് വിത്ത് എ ഫിക്സഡ് മാസ് ഓഫ് അതർ എലമെൻ്റ് അതായത് ഏത് എലമെൻ്റ് ആണോ കമ്പൈൻ ചെയ്യുന്നത് ആരുമായിട്ട് മറ്റൊരു ഫിക്സഡ് മാസുള്ള എലമെൻറ്റുമായിട്ട് ആ വേരിയബിൾ മാസ് വരുന്ന എലമെൻറ്റുകൾ തമ്മിലുള്ള റേഷ്യോ എപ്പോഴും എന്തായിരിക്കും സ്മോൾ ഹോൾ നമ്പർ അല്ലേ സംശയം വന്നാൽ ഇവിടെ നോക്കിയു ഹൈഡ്രോജൻ എന്ന് പറയുന്നത് നമുക്കറിയാം മാസ് രണ്ടാണ് സോ രണ്ട് ഓക്സിജൻ്റെ പതിനാറാണ് ഹൈഡ്രോജൻ്റെ വീണ്ടും രണ്ട് തന്നെ ഇവിടെ രണ്ട് ഓക്സിജൻ ഉള്ളതുകൊണ്ട് മുപ്പത്തി രണ്ടും ഉണ്ട് പറയുന്നത് എന്താണ് നോക്കിയേ ദ മാസ് ഓഫ് വൺ എലമെന്റ് ദാറ്റ് കമ്പൈൻ വിത്ത് ഫിക്സഡ് മാസ് ഓഫ് അതർ എലമെന്റ് സോ ഫിക്സഡ് മാസ് എലമെന്റ് ഏതാണ് ഫിക്സഡ് മാസ് എലമെന്റ് എന്ന് പറയുന്നത് ഹൈഡ്രോജനാണ് സോ ഫിക്സഡ് മാസ് എലമെൻറ്റുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന ഒരു എലമെൻ്റ് ഉണ്ടല്ലോ ആ എലമെൻറ്റിൻ്റെ അളവെന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണല്ലോ ആണ് എങ്കിൽ അവർ തമ്മിലുള്ള റേഷ്യോ അതായത് വാട്ടറിലും ഹൈഡ്രോജൻ പെറോക്സൈഡിലുള്ള ഓക്സിജൻ്റെ റേഷ്യോ മനസ്സിലാവുന്നുണ്ടോ ഹൈഡ്രജൻ പെറോക്സൈഡിലും വാട്ടറിലുള്ള ഫിക്സഡ് മാസ് എലമെൻ്റ് അല്ലാത്ത മറ്റു എലമെൻ്റ് ആരാണ് അത് ഓക്സിജൻ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു സിമ്പിൾ നമ്പർ ആയിരിക്കും ഇവിടെ എക്സാമ്പിൾ നമുക്ക് നോക്കാം റേഷ്യോ ഓഫ് ഓക്സിജൻ ഇൻ വാട്ടർ ആൻഡ് പെറോക്സൈഡ് വാട്ടറിൽ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരുന്നു സിക്സ്റ്റീൻ ആയിരുന്നു പെറോക്സൈഡിൽ അത് തേർട്ടി ടു ആയിരുന്നു സോ സിക്സ്റ്റീൻ ഇസ് ടു തേർട്ടി ടു സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് വൺ ഇൻസ്റ്റ്യൂട്ടിയോ കിട്ടും അതൊരു സിമ്പിൾ ഹോൾ നമ്പർ ആണ് സോ എപ്പോഴും അങ്ങനെ ആയിരിക്കും റേഷ്യോയിൽ ഫോം ചെയ്യുന്നത് മറ്റൊരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും ഓക്കെ കാർബൺ ഓക്സിജൻ ഇവർ രണ്ടുപേരും ചേർന്ന് തന്നെയാണ് കാർബൺ മോണോക്സൈഡും അതുപോലെ കാർബൺ ഡയോക്സൈഡും ഉണ്ടാവും രണ്ടിടത്തും ഫിക്സഡ് മാസ് ആയിട്ടുള്ള ആളാരാണ് അത് കാർബണാണ് അല്ല രണ്ടിടത്തും ഫിക്സഡ് മാസ് എന്ന് പറയുന്ന ആളാരാണ് അത് നമ്മുടെ കാർബൺ ആണ് ഫിക്സഡ് മാസ് ആയിട്ട് വരുന്നത് അപ്പോൾ വേരിയബിൾ മാസ് വരുന്ന ആരായിരിക്കും അത് അത് ഓക്സിജൻ ആയിരിക്കും വേരിയബിൾ മാസ് വരും അപ്പോൾ നിയമം പറയുന്നത് എന്താ രണ്ട് എലമെൻറ്റ് കമ്പയിൻ ചെയ്ത് ഒന്നിലധികം പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ ആരാണോ ഫിക്സഡ് മാസ് എലമെൻറ്റുമായിട്ട് കമ്പയിൻ ചെയ്യുന്നത് ഇവർ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള റേഷ്യോ ഓഫ് മാസ് എന്ന് പറയുന്നത് സിമ്പിൾ ഫിക്സഡ് നമ്പർ ആയിരിക്കും അല്ലെങ്കിൽ ഹോൾ നമ്പർ ആയിരിക്കും സോ ഫസ്റ്റ് കേസിൽ ഓക്സിജൻ്റെ മാസ് എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ആണ് സെക്കൻഡിൽ തേർട്ടി ടു ആണ് കാരണം ഒരു ഓക്സിജന്റെ മാസ് സിക്സ്റ്റീൻ രണ്ടാവുമ്പോൾ തേർട്ടി ടു അപ്പൊ അവരുടെ റേഷ്യോ സിക് ഇക്സ് ടു തേർട്ടി ടു സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വൺ ഇക്സ്റ്റി ടു സോ അവിടെയും എന്താണ് ആ നിയമം പാലിക്കപ്പെടുന്നത് സോ ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായാലും കാര്യമെന്ന് പറഞ്ഞു വെച്ചാൽ സിമ്പിൾ അപ്പൊ എന്താ പറയുന്നത് രണ്ട് എലമെന്റ് കമ്പയിൻ ചെയ്ത് ഒന്നിലധികം കോമ്പൗണ്ട് ഉണ്ടായാൽ ആരാണോ ഫിക്സഡ് മാസുമായിട്ട് കമ്പയിൻ ചെയ്യുന്ന വേരിയബിൾ മാസുള്ള ആള് അയാൾ രണ്ട് പ്രോഡക്റ്റുകളിലും അല്ലെങ്കിൽ രണ്ട് കോമ്പൗണ്ടുകളിലും അവരുടെ റേഷ്യോ എടുത്താൽ അത് എപ്പോഴും ഒരു സിമ്പിൾ ഫിക്സഡ് നമ്പർ ആയിരിക്കും ഇതാണ് എന്ത് ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോഷൻ ഓക്കെ ആണോ നാലാമത്തെ നിയമത്തിലോട്ട് പോവാം ഗേലൂസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയം സോ ഇവിടെ ഗ്യാസുകളെ പറ്റിയാണ് പറയുന്നത് ഗ്യാസുകൾ കമ്പയിൻ ചെയ്യുമ്പോൾ മാത്രമേ ഈ നിയമം ബാധകമായിട്ടുള്ളൂ ഗേലൂസാക്സ് ആണ് കൊണ്ടുവരുന്നത് എയ്റ്റീൻ സീറോ എയ്റ്റിലാണ് ഈ നിയമം വരുന്നത് നിയമം പറയുന്നതിന് മുമ്പ് ഞാനൊരു എക്സാമ്പിൾ പറയാം അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് നോക്കിയോ ഹൈഡ്രോജൻ കമ്പൈൻ ചെയ്യുന്നു ക്ലോറിനുമായിട്ട് ഫോം ചെയ്യുന്നു ഹെച്ച് സി എൽ ഓക്കെ ഹൈഡ്രോജൻ ഗ്യാസ് ക്ലോറിൻ ഗ്യാസുമായിട്ട് കമ്പൈൻ ചെയ്ത് ഹെച്ച് സി എൽ ഫോം ചെയ്യുന്നു ഇവിടെ വോളിയം ഓഫ് ദ ഗ്യാസ് എന്ന് പറയുന്നുണ്ടല്ലോ ഹെച്ച് സി എൽ ഗ്യാസ് ആണ് പറയുന്നത് കേട്ടോ ഇവിടെ നമ്മൾ എടുക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗ്യാഷ്യസ് ഫോമിലുള്ള ഹെച്ച് സി എൽ ശരി അപ്പൊ ഇവിടെ നോക്കിയോ രണ്ട് നിയമം എന്താ നമുക്ക് നോക്കാം റിയാക്ട് ഗ്യാസസ് റിയാക്ട് രണ്ട് ഗ്യാസ് റിയാക്ട് ചെയ്യുമ്പോൾ അവർ റിയാക്ട് ചെയ്യുന്ന അളവിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും ഒരു സിമ്പിൾ ഹോൾ നമ്പർ ആയിരിക്കും ഒന്നുകൂടെ വെൻ ഗ്യാസ് റിയാക്ട് ഓൾവേസ് ഡൂ സോ ഇൻ എ സിമ്പിൾ റേഷ്യോ ടു വൺ അനഅർ അപ്പൊ അവർ തമ്മിലുള്ള റേഷ്യോ ഒരു സിമ്പിൾ റേഷ്യോ ആയിരിക്കും അതിൻ്റെ ഓഫ് ദ പ്രോഡക്റ്റ് ഇൻ അറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ മൊത്തം വായിക്കുമ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവറാണ് പതിവ് കാര്യത്തിലോട്ട് വരാം രണ്ട് ഗ്യാസുകൾ കമ്പൈൻ ചെയ്യുന്നു കമ്പൈൻ ചെയ്ത് പ്രോഡക്റ്റ് ഉണ്ടാകുന്നു അങ്ങനെയാണെങ്കിൽ ഗ്യാസുകളുടെ റിയാക്റ്റൻഡ് ഗ്യാസുകളുടെ വോളിയൂവും പ്രോഡക്ടിന്റെ വോളിയവും എപ്പോഴും എന്തായിരിക്കും സിമ്പിൾ റേഷ്യോയിൽ ആയിരിക്കും റിയാക്റ്റൻറുകളുടെ വോളിയം ഗ്യാസ് ആണ് അപ്പൊ നമ്മൾ എടുക്കുന്ന മാസം വെയിറ്റും അല്ല വോളിയാണ് ഓക്കെ ഗ്യാസസ് കമ്പൈൻ ഓർ ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ സിമ്പിൾ ആയിട്ട് പറയാം വെൻ ഗ്യാസസ് കമ്പൈൻ ഓർ അതായത് ഗ്യാസസ് കമ്പൈൻ ചെയ്യുകയോ പുതിയൊരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ദേ ഡു സോ ഇൻ എ സിമ്പിൾ റേഷ്യോ ബൈ വോളിയം അവർ തമ്മിലുള്ള റേഷ്യോ ഒന്ന് വോളിയത്തിന്റെ റേഷ്യോ എപ്പോഴും ഒരു സിമ്പിൾ റേഷ്യോയിൽ ആയിരിക്കും നോക്കാം ഹൈഡ്രോജൻ കമ്പൈൻ വിത്ത് ക്ലോറിൻ ടു ഫോം ഹെച്ച് സി എൽ അപ്പോൾ ഗെലൂസെക്സ് ലോ എഴുതുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എഴുതേണ്ട ഒരു കാര്യം നമ്മൾ എപ്പോഴും എന്താ എഴുതേണ്ടത് ബാലൻസ്ഡ് റിയാക്ഷൻ എഴുതാൻ പഠിക്കണം അതായത് ഇക്വേഷൻ ആദ്യം ബാലൻസ് ചെയ്യണം ബാലൻസ് ചെയ്തിട്ട് ഇതിന്റെ ഈ കോ എഫിഷ്യൻ്റ് ഉണ്ടല്ലോ ഈ കോ എഫിഷൻ ആണ് വോളിയം എന്ന് അങ്ങ് വിചാരിച്ചിട്ട് ചെയ്താൽ മതി നമുക്ക് എപ്പോഴും ഉത്തരം കറക്റ്റ് ആയിരിക്കും അതായത് ഇവിടെ ഹൈഡ്രോജൻ്റെ വോളിയം അതുപോലെ ഹൈഡ്രോജൻ്റെ കോ എഫിഷ്യൻ്റെ ഒന്നാണ് ക്ലോറിൻ്റെ ഒന്നാണ് ഹെച്ച് സി എല്ലിന്റെ രണ്ടാണ് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയാണ് കിട്ടും അർത്ഥം എന്താ ഒരു വോളിയം ഓഫ് ഹൈഡ്രോജൻ റിയാക്ട് വിത്ത് ഒരു വോളിയം ഓഫ് ക്ലോറിൻ ടു ഫോം രണ്ട് വോളിയം വോളിയൂം റേഷ്യോ എന്താണ് സിമ്പിൾ നമ്പർ അല്ലേ അതായത് ഇരുപത് എം എൽ ഹൈഡ്രോജനും ഇരുപത് എം എൽ ക്ലോറിനും ചേർന്നാൽ കിട്ടുന്ന എത്രയായിരിക്കും നാൽപ്പത് എം എൽ ആയിരിക്കും സോ സിമ്പിൾ റേഷ്യോയിൽ ആയിരിക്കും കിട്ടുന്നത് ഇതാണ് എന്താ ഗെയിലൂസില് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഒരു കുറച്ചൊരു ഐഡിയ ഉണ്ട് പെൻ ഹൺഡ്രഡ് ഗ്രാം ഓഫ് മീതൈൻ ബേൺസ് ടു പ്രൊഡ്യൂസ് കാർബൺ ഡൈക്സൈഡ് ആൻഡ് വാട്ടർ ഫൈൻഡ് ദ റിയാക്ഷൻ അതായത് മീതെയിനും അല്ലെങ്കിൽ മീതെയിൻ ഓക്സിജനുമായിട്ട് ചേർന്ന് ബേൺ ചെയ്യുന്നു ബേണിങ് അകത്ത് ഓക്സിജൻ വേണമല്ലോ അപ്പൊ മീതെയിൻ എന്ത് ചെയ്യുന്നു ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് ബേൺ ചെയ്യുമ്പോൾ രണ്ടാൾക്കാരാണ് ഉണ്ടാകുന്നത് ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ വാട്ടറും ഉണ്ടാവുന്നു അങ്ങനെയാണെങ്കിൽ നൂറ് എം എൽ മീതെയിനാണ് ബേൺ ചെയ്തത് എന്ത് കിട്ടി കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കിട്ടിയെങ്കിൽ ഇവിടെ എത്ര ഓക്സിജൻ ആയിരുന്നു റിയാക്ഷനിൽ റിയാക്ഷനിലുണ്ടായിരുന്നു അപ്പം അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി സോ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇവിടെ ബാലൻസ്ഡ് റിയാക്ഷൻ എഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ് ജോലി സോ ബാലൻസ്ഡ് റിയാക്ഷൻ നമ്മൾ എഴുതി സി എച്ച് ഫോർ പ്ലസ് ഒ റ്റു ഗീവ് സി ഒ ടു പ്ലസ് എച്ച് ടു ഒ എലമെൻറ്റുകളുടെ എണ്ണം നോക്കി നമുക്ക് മനസ്സിലായി ഓക്സിജൻ്റെ കുറവുണ്ട് സോ ടു ഒ ടു ആയി വാട്ടർ ടു എച്ച് ടുഒയു ആയി ഓക്കെ ആണല്ലോ ഇതിൽ ആയിട്ട് വരുന്ന മൂന്ന് മൂന്നാൾക്കാരെ ഉള്ളൂ മീതെനും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ എന്ന് പറയുന്ന ലിക്വിഡ് ആണ് സോ നമ്മളിവിടെ ലിക്വിഡ് എടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് എന്ത് ചെയ്യാം ഓളിയത്തിലോട്ട് പോകും ഞാൻ പറഞ്ഞു എന്താണ് ഇപ്പോഴും ഹോയിഫിഷ്യൻ്റെ എഴുതുന്ന ആളെ ഓളിയായിട്ട് കണക്കാക്കിയാൽ മതി സോ സി എച്ച് ഫോറിന്റെ ഓളിയം ഇവിടെ വണ്ണാണ് സോ ഒരു വോളിയം ഇവിടെ രണ്ടാണ് രണ്ട് വോളിയം ഇവിടെ എത്ര ഒന്നാണ് ഒരു വോളിയം അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ ഒരു വോളിയം ഓഫ് മീതെയിൻ രണ്ട് വോളിയം ഓഫ് ഓക്സിഡൻ ചേർന്നപ്പോഴാണ് ഒരു വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടിയത് അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മീതൈൻ എന്ന് പറയുന്നത് എത്രയാണത് മീതീൻ എന്ന് പറയുന്നത് നൂറ് എം എൽ ആണ് സോ ഒരു ഓളിയോ എന്ത് നീക്കുലാണ് നൂറ് എം എൽ നീക്വിലാണെങ്കിൽ രണ്ട് ഓളിയോ എന്ന് പറയുന്നത് എത്ര കീക്വലായിരിക്കും ഇരുന്നൂറ് എം എൽ നീക്വൽ ആയിരിക്കും അത് ബേൺ ചെയ്തപ്പോഴാണ് നമുക്ക് എത്ര കിട്ടിയത് നൂറ് എം എൽ കാർബൺ ഡൈ ഓക്സൈഡും ബാക്കി എന്തായി വാട്ടറുമായിട്ട് പോയി ആണല്ലോ അങ്ങനെയാണ് ഇവിടെ എത്ര ഓക്സിജൻ വേണ്ടി വന്നു ഇരുന്നൂറ് എം എൽ ഓക്സിജൻ ആണ് നമുക്കിവിടെ റിയാക്ഷൻ വേണ്ടി വന്നത് സോ ഇതാണ് എന്ത് പറയുന്നത് ഗേലൂസേക്സ് ലോ പറയുന്നത് അതായത് വോളിയം എടുക്കുക വോളിയം അപ്പുറത്തും ഇപ്പുറത്തും എന്തായിരിക്കും സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും കമ്പൈൻ ചെയ്യുന്നത് ലാസ്റ്റ് നിയമമാണ് അവഗാട്രോ സ്ലോ ഇത് സിമ്പിൾ നിയമമാണ് പറയുന്നത് അവഗാട്രോ പറയുന്ന വേറൊന്നുമില്ല ടെമ്പറേച്ചർ പ്രഷറും സെയിം ആണെങ്കിൽ ടെമ്പറേച്ചറും പ്രഷറും സെയിം ആണെങ്കിൽ ഒരു കണ്ടെയ്നറിനകത്ത് ഇരിക്കുന്ന ഗ്യാസിൻ്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും എക്സാമ്പിൾ നമുക്ക് നോക്കാം ഞാനൊരു പാത്രം എടുത്തു ഓക്കെ ഞാനൊരു ബീക്കർ എടുത്തു ഈ ബീക്കറിനകത്ത് ഞാൻ എന്ത് ചെയ്തു ഹൈഡ്രോജൻ ഗ്യാസ് ഫില്ല് ചെയ്തു ഈ ബീക്കറിന്റെ വോളിയം എന്ന് പറയുന്നത് നൂറ് എം എൽ ആണ് സോ ഞാൻ ഈ ബീക്കറിനകത്ത് നൂറ് എം എൽ ഹൈഡ്രോജൻ ഗ്യാസ് ഫില്ല് ചെയ്തു സപ്പോസ് അങ്ങനെ ഫില്ല് ചെയ്തപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്ന മോളിക്കൂളിൻ്റെ എണ്ണ എക്സ് എന്നിരിക്കട്ടെ എങ്കിൽ ഞാൻ ഈ ബീക്കറിന്ന് ഹൈഡ്രോജനെ മാറ്റിയിട്ട് പകരം ആരെ നിറച്ചു ഓക്സിജൻ നിറച്ചു ബീക്കറിൻ്റെ അളവ് നൂറ് എം എൽ ആണ് അപ്പോൾ ഓക്സിജൻ നിറയ്ക്കുമ്പോൾ എത്ര എം എൽ ഓക്സിജൻ ഉണ്ടാവും നൂറ് എം എൽ ഓക്സിജൻ ഉണ്ടാവും ഇതിൽ കാണുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസും എന്തിന്റെ നമ്പറിന് ഈക്വൽ ആയിരിക്കും ഹൈഡ്രോജനിൽ ഉണ്ടായിരുന്ന മോളിക്യൂൾസിന്റെ നമ്പർ ഈക്വൽ ആയിരിക്കും അല്ല ഞാൻ ഈ ഗ്യാസിനെ വീണ്ടും കളഞ്ഞിട്ട് അതിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു അമോണിയ എന്ന് അറിയിച്ചു അപ്പൊ നൂറ് എം എൽ അമോണിയാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഇപ്പോ അല്ലെ അപ്പൊ നൂറ് എം എൽ അമോണിയ്ക്ക് അത് എത്ര മോളിക്യൂൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഹൈഡ്രോജനിൽ എത്ര മോളിക്യൂൾ ഉണ്ടായിരുന്നു അത്രയും തന്നെ മോളിക്യൂൾ ആയിരിക്കും എവിടെയും ഉണ്ടാവുന്നത് മീതനിലും ഉണ്ടാവുന്നത് ഓക്സിജനിലും ഉണ്ടാവുന്നത് ഇനി സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ഇതിനകത്ത് ഏതൊക്കെ ഗ്യാസിന് പ്രഷറും ടെമ്പറേച്ചറും സെയിം ആണെന്നാലോചിക്കണേ പ്രഷറും ടെമ്പറേച്ചറും സെയിം ആണെങ്കിൽ അതായത് ഒരേ പ്രഷറിൽ ഞാൻ ഹൈഡ്രോജന ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്സിജനായിക്കോട്ടെ ആയിക്കോട്ടെ ഏത് ഗ്യാസിന് ഒരു കണ്ടെയ്നറിനകത്ത് അടച്ചാലും അതിനകത്ത് ഉണ്ടാകുന്ന മോളിക്യൂളുകളുടെ എണ്ണം എന്ന് പറയുന്നത് സെയിം ആയിരിക്കും ഒരു വോളിയം ഓഫ് ഹൈഡ്രോജൻ കമ്പൈൻ ചെയ്യുന്നു ഒരു വോളിയം ഓഫ് ഹൈഡ്രോജൻ രണ്ട് ഓളിയും ഹു ആണ് അപ്പോൾ രണ്ട് വോളിയം ഓക്സിജനായിട്ട് കമ്പനി ചെയ്യുന്നു എന്ത് ചെയ്യുന്നു രണ്ട് വോളിയം ഓഫ് എന്ത് ഫോം ചെയ്യുന്നു വാട്ടർ ഫോം ചെയ്യുന്നു അതായത് നമുക്കിവിടെ പറയുന്നതാണ് ഹെച്ച് ടു പ്ലസ് ഓ ടു ഗീവ്സ് ടു ഹെച്ച് ടു ഓ ഇതാണ് പറയുന്നത് ഓക്കെ രണ്ട് വോളിയം ഓഫ് ഇവിടെ ഓളിയം ഞാൻ പറഞ്ഞു കോയബിഷൻ എടുക്കുക ഹൈഡ്രോജന്റെ വോളിയം ഒന്ന് ഓക്സിജന്റെ വോളിയം ഒന്ന് ഉണ്ടായ വാട്ടറിന്റെ വോളിയം രണ്ട് സോ വോളിയം ആയിട്ട് ചിന്തിച്ചാൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും സോ ഇതാണ് അവഗാട്രോ ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ സിമിലർ കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെൻസ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് സോ ഇതാണ് ഈ പറയുന്ന നിയമങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ നോക്കിയേ നൂറ് എം എൽ മീതെൻ ഗ്യാസിനകത്ത് വൈ മോളിക്യൂൾ ആണെങ്കിൽ നൂറ് എം എൽ കാർബൺ ഡയോക്സൈഡ് ഗ്യാസും സെയിം കണ്ടീഷനിലാണെങ്കിൽ അതിലുള്ളത് തന്നെ ആയിരിക്കും വൈ മോളിക്യൂൾസോ അമ്പല വൈ നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്നെയായിരിക്കും കാണുന്നത് ഈ നിയമത്തിന്റെ പേരാണ് അവഗാഡ്രോസ് ലോ എന്ന് പറയുന്നത് സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിച്ചത് ഇത്രയും നിയമങ്ങളെ പറ്റിയിട്ടാണ് സോ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കിലായിട്ട് കാണാം